നമസ്കാരം. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് റിലേഷൻസ് ബാബർ ഇഫ്തിക്കർ ഈ കഴിഞ്ഞ 10-ാം തീയതി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യൻ ഭാഗത്തു നിന്നും ഒരു ശബ്ദാതിവേഗ വിമാനമോ മിസൈലോ പാകിസ്ഥാന്റെ ഭാഗത്ത് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഉള്ളിലേക്ക് 124 കിലോമീറ്റർ സഞ്ചരിച്ചതായും ആ ഭാഗത്ത് തകർന്നു വീണതായും ഉള്ള ഒരു വിവരം പുറം ലോകത്തെ അറിയിച്ചത്. സത്യത്തിൽ അത് വിമാനമായിരുന്നോ മിസൈലായിരുന്നോ എന്ന് പോലും ആ സമയത്ത് പാകിസ്ഥാന് അറിവില്ലായിരുന്നു. 9-ാം തീയതിയാണ് സംഭവം നടന്നത്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ സ്ഥിരീകരിച്ചത്. അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ചെയ്യുന്ന അവസരത്തിൽ അതിന് ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അബദ്ധത്തിൽ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ ഭാഗത്തേക്ക് വിക്ഷേപിക്കപ്പെടുകയായിരുന്നു. അതിർത്തി കടന്ന് 124 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം അവിടെ തകർന്നു വീണു. ചില കേടുപാടുകളുണ്ടായി എങ്കിലും ആൾനാശം ഉണ്ടായിട്ടില്ല എന്നതിൽ സന്തോഷം എന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. പക്ഷെ പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച ഒരു സംയുക്ത അന്വേഷണം വേണം, ഇരു രാജ്യങ്ങളും തമ്മിൽ അന്വേഷണം വേണമെന്ന ആവശ്യമൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഇന്ന് ആ ആവശ്യം തള്ളുകയാണ്. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അതുകൊണ്ട് തന്നെ ആൾനാശമുണ്ടായിട്ടില്ല, പാകിസ്ഥാൻ ഭാഗത്ത് ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. പോർമുന അല്ലെങ്കിൽ ആയുധം ഇല്ലാതിരുന്ന ഒരു മിസൈലാണിത്. ബ്രഹ്മോസ് മിസൈൽ ശബ്ദാതിവേഗ മിസൈലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ പോർമുന ഘടിപ്പിച്ചിരുന്നില്ല, അതായത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആൾനാശമുണ്ടായില്ല എന്നാണ് ഇന്ത്യയുടെ വാദം. അതുകൊണ്ട് തന്നെ ഒരു സംയുക്ത അന്വേഷണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്ത്യ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. സാങ്കേതിക തകരാറാണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ആ സാങ്കേതിക തകരാറുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നാണ് ഇന്ന് ഇന്ത്യ ഔദ്യോഗികമായി പാകിസ്ഥാൻ്റെ ഈ ആരോപണത്തിന് പിന്നിൽ പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിക്കുന്ന ഇന്ത്യയുടെ ഒരു മിസൈൽ പാകിസ്ഥാൻ്റെ വ്യോമ അതിർത്തി കടന്ന് പാകിസ്ഥാനുള്ളിലേക്ക് ഒരു 124 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുമ്പോൾ അത്തരത്തിലൊരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ പല വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് അബദ്ധത്തിലാണ് എന്ന് അംഗീകരിച്ചാൽ പോലും ഇന്ത്യ പറയുന്നത് അബദ്ധത്തിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് പോയത് എന്നാണ്. പക്ഷേ ഇതൊരു പരീക്ഷണമായിരുന്നു എന്ന് പറയുന്ന വിദഗ്ധരുമുണ്ട്. കാരണം ഇന്ത്യ ഈ കഴിഞ്ഞ 7-ാം തീയതി പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ഒരു വലിയ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയിരുന്നു, വ്യോമ പരിശീലനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ POK പിടിച്ചടക്കാനുള്ള സാധ്യതകളുണ്ട്, അതിനെ സംബന്ധിക്കുന്ന ചർച്ചകളുണ്ട് എന്നൊക്കെ പാകിസ്ഥാന് ഭയമുണ്ട്. തീർച്ചയായിട്ടും നിലവിലെ ഇന്ത്യൻ ഭരണകൂടം പാക് അധീന കശ്മീർ ജീവൻ കൊടുത്തും പിടിച്ചടക്കും എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ്. അത് പാകിസ്ഥാനെ ഭയചകിതരാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിക്ഷേപണത്തെ സാങ്കേതിക തകരാർ എന്ന് ഇന്ത്യ വിശദീകരിക്കുമ്പോഴും അതിൽ ചില ഇതൊരു പരീക്ഷണമാണോ എന്ന് വരെ സംശയിക്കുന്നവരുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങൾ എങ്ങനെയാണ്, എത്ര കൃത്യമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർക്ക് അറിയണമായിരുന്നു, അതുകൊണ്ട് നടത്തിയതാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. വാസ്തവം ഏതാണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് HQ-9 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ചൈനയുടേതാണ്, ചൈന വികസിപ്പിച്ചിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. കരയിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഏതൊരു മിസൈൽ ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള ശക്തി ഇതിനുണ്ട് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. റഷ്യയുടെ S-300 അതുപോലെ തന്നെ അമേരിക്കയുടെ പാട്രിയോട്ടിനും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കുമെല്ലാം സമാനമാണ്, അതിന് ബദലാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതനുസരിച്ച് ചൈന പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും ഈ HQ-9 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വിറ്റിരുന്നു. പാകിസ്ഥാനും ചൈനയുടെ കയ്യിൽ നിന്നും ഈ പ്രതിരോധ സംവിധാനം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു പ്രതിരോധ സംവിധാനം പാകിസ്ഥാന് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വിന്യസിക്കുക ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലായിരിക്കും. ഇനി അഥവാ അത്തരത്തിലൊരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ഈ പറയുന്ന
മിസൈലിൻ്റെ കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ വിക്ഷേപണത്തിൽ തിരികെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന് കഴിയണമായിരുന്നു. അതായത് ഇന്ത്യൻ മിസൈൽ നിലത്ത് വീഴും മുമ്പ് തന്നെ ആകാശത്ത് വെച്ച് ആ മിസൈലിനെ ഇല്ലാതാക്കാനുള്ള ശേഷി HQ-9 ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ അത് ഉണ്ടായില്ല. പോർമുന ഘടിപ്പിക്കാത്ത മിസൈലാണ് എങ്കിൽ പോലും പാകിസ്ഥാന്റെ അതിർത്തി കടന്നു, വ്യോമാതിർത്തി കടന്നു, 124 കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ HQ-9 പ്രതിരോധ സംവിധാനം എവിടെ പോയി, അത് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലായിരുന്നോ എന്നെല്ലാമുള്ള സംശയങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം വിരൽ ചൂണ്ടുന്നത് ഒന്നുകിൽ പാകിസ്ഥാന് ചൈന ഈ HQ-9 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായും നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ചൈനയുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ബ്രഹ്മോസ് എന്ന ഇന്ത്യൻ മിസൈലിന് മുന്നിൽ നിഷ്പ്രഭമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അബദ്ധത്തിലാണ് എങ്കിൽ പോലും ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു, അവിടെ മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചില്ല. പക്ഷേ പാകിസ്ഥാന് അത് സംബന്ധിച്ച വിവരം കിട്ടി എന്നുള്ളത് മാത്രമാണ് ഇത് സംബന്ധിക്കുന്ന പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളത്. അതും നിലത്ത് പതിച്ചതിന് ശേഷം മാത്രമാണ്. ചില കേടുപാടുകൾ, ആളുകളുടെ ഗ്രാമവാസികളുടെ വീടോ കെട്ടിടമോ മറ്റോ ഇടിഞ്ഞതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വലിയ രീതിയിലുള്ള ആൾനാശമില്ല. അത് തീർച്ചയായിട്ടും പോർമുന വഹിക്കാത്ത മിസൈലായതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, ചൈനയുടെ HQ-9 എന്ന മിസൈൽ സംവിധാനം തട്ടിപ്പാണോ, അത് വേണ്ടത്ര കാര്യക്ഷമത ഇല്ലാത്തതാണോ, അതോ ആ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇന്ത്യയുടെ ശബ്ദാതിവേഗ മിസൈലായ ബ്രഹ്മോസിന് കഴിഞ്ഞോ എന്നുള്ള ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. എന്തായാലും ഇത് സംബന്ധിക്കുന്ന അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമോ എന്നറിയില്ല. പക്ഷേ കാരണം ഇതെല്ലാം പ്രതിരോധ രഹസ്യങ്ങളാണ്. എന്തായാലും പാകിസ്ഥാന് മേൽ വലിയൊരു മേൽക്കോയ്മ ഈ രംഗത്ത് ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.